വഴിവിട്ട ബന്ധത്തിനായി നൊന്തുപെറ്റ കുഞ്ഞുങ്ങളെയും പോറ്റി വളർത്തിയ മാതാപിതാക്കളെയും കൊന്നുകളഞ്ഞ പിണറായിയിലെ സൗമ്യയുടെ ക്രൂരത കേരള ജനത ഒന്നടങ്കം ഞെട്ടലോടെ നോക്കിക്കണ്ടതാണ്. പ്രണയബന്ധത്തിന് തടസ്സമാകുമെന്ന് കണ്ട് കാമുകന്റെ കുഞ്ഞിനെയും ഭാര്യയും ഉൾപ്പെടെ കൊന്നുതള്ളിയ ജോളിയെ തൊടുപുഴയിൽ കാമുകന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ 7 വയസ്സുകാരന്റെ തല ചുവരിൽ പതിച്ച് തകർന്ന സംഭവങ്ങൾ ഏൽപ്പിച്ച മുറിവിൽ നിന്ന് കേരള മനസാക്ഷി ഇന്നും മുക്തമായിട്ടില്ല. വഴിവിട്ട ബന്ധങ്ങൾ നിമിത്തം മനുഷ്യൻ എന്ത് ക്രൂരമായ കുറ്റകൃത്യങ്ങൾക്കും തയ്യാറാകുമെന്ന് വ്യക്തമാക്കി തന്ന സംഭവങ്ങളായിരുന്നു ഇവ. ഏറ്റവും ഒടുവിലായി കണ്ണൂരിലെ തയ്യിലിൽ കഴിഞ്ഞ ദിവസം 1.5 വയസ്സുകാരനെ കടൽ ഭിത്തിയിലേക്ക് എറിഞ്ഞുകൊന്ന ശരണ്യ എന്ന മാതാവ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നു. ഇന്ന് ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതാണെന്ന് കണ്ട് തള്ളിക്കളയാനാകില്ല. പോയ വർഷം സംസ്ഥാനത്തുടനീളം റിപ്പോർട്ട് ചെയ്ത നിരവധി കേസുകളും ഇത് വെളിവാക്കുന്നതാണ്. 2019 മാത്രം സംസ്ഥാനത്ത് അവിഹിത ബന്ധത്തിന്റെ മറവിൽ നടന്ന 5 കൊലപാതക കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തൊടുപുഴ, പിണറായി, കൂടത്തായി, ഏറ്റവും ഒടുവിൽ കണ്ണൂർ തൈയിലെ സംഭവവും ഇതിൽ ഉൾപ്പെടുന്നു. കലുഷിതമായ ദാമ്പത്യ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ സ്വരച്ചേർച്ചയില്ലായ്മ, വഴിവിട്ട ജീവിതം തുടങ്ങിയ സംഭവ വികാസങ്ങളാണ് ഇതിന് വഴിയൊരുക്കുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. കൂടാതെ അടുത്ത കാലങ്ങളിലായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം പോലുള്ള സൗഹൃദ ബന്ധങ്ങളുടെ കൂടിച്ചേരലുകളും ഇത്തരം വഴിവിട്ട ബന്ധങ്ങൾക്ക് സാഹചര്യമൊരുക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പല കേസുകളുടെയും പശ്ചാത്തലം സമാനമായതാണ് ഇത്തരം നിഗമനങ്ങളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. പല കേസുകളിലും വഴിവിട്ട ബന്ധത്തിന് വേണ്ടി സ്വന്തം പിഞ്ചോമനെ കൊന്നുതള്ളാൻ ഒരു ഇണ തീരുമാനിക്കുന്ന കഥകളിലൊക്കെയും ഒരു മൂന്നാമന്റെ സാന്നിധ്യം പ്രകടമാണ്. ദാമ്പത്യത്തിന്റെ സ്വരച്ചേർച്ചകളിൽ എവിടെ വെച്ചും കടന്നു വരുന്ന മൂന്നാമതൊരാളോടൊപ്പം സ്വപ്നം കണ്ടു തുടങ്ങുന്ന ജീവിതത്തിന് തടസ്സമായി ആര് നിന്നാലും അതിനെ ഇല്ലാതാക്കി മുന്നോട്ടു പോകാനുള്ള ത്വര സമൂഹത്തിന്റെ ചില കോണുകളിൽ ദൃശ്യമാണ്. ഈ അടുത്തു നടന്ന മാതാപിതാക്കളുടെ കൈകൊണ്ടുണ്ടായ കുട്ടികളുടെ മരണത്തിനിടയാക്കിയ സംഭവങ്ങളിൽ അവിഹിത ബന്ധങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. അത് വളരെ ഗൗരവമായി തന്നെ സമൂഹം കാണണമെന്ന് പോലീസ് നിർദ്ദേശിക്കുന്നു. എങ്കിൽ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഷ്യം.